SNDP-യും CPM-ഉമായി വലിയ തോതിലുള്ള പ്രശ്നമാണെന്ന് സ്ഥാപിക്കാൻ ഒരു വിഭാഗം കൊണ്ടുപിടിച്ച ശ്രമമാണ് നടത്തിവരുന്നത്. യഥാർത്ഥത്തിൽ SNDP-യും CPM-ഉമായി ശരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? യഥാർത്ഥ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ച് നൽകാൻ പലരും തയ്യാറാകാത്തതാണ് ഇപ്പോൾ വലിയ വലിയ കുഴപ്പങ്ങളും അഭ്യൂഹങ്ങൾക്കും കാരണമാകുന്നത്. യഥാർത്ഥത്തിൽ CPM-നുള്ളിൽ നിന്നോ SNDP-യുമായി വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. SNDP-യുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ അടുത്ത ബന്ധമാണ് CPM-നുള്ളത്. ഈഴവരിൽ ഭൂരിഭാഗം ആളുകളും CPM അനുകൂലികളോ അല്ലെങ്കിൽ പ്രവർത്തകരോ ആണ്. അതല്ലെങ്കിൽ LDF ആയ ഇടത് മുന്നണിക്ക് ഒപ്പം നിൽക്കുന്നവരാണ് എന്നുള്ള വസ്തുത വിസ്മരിക്കാനാവില്ല. ഇതിനിടയിൽ RSS-ൻ്റെ ചില സ്ലീപ്പിംഗ് സെല്ലുകൾ BJP-ക്കുള്ളിൽ കടന്നുകൂടിയിരിക്കുന്നത് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇവരാണ് SNDP-യുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൊണ്ടെല്ലാം വലിയ തോതിലുള്ള പ്രചാരണങ്ങളും പ്രസ്താവനകളും നടത്തുന്നത് എന്നുള്ള വസ്തുത യാഥാർത്ഥ്യമാണ്. BJP-യിലെ ചില സ്ലീപ്പർ സെല്ലുകൾ വലിയ തോതിൽ ഡീപ്പായി തന്നെ SNDP-ക്കുള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ ഉള്ളിൻ്റെ പ്രധാന കീ പോയിന്റുകളിൽ എത്തിയതോടുകൂടി CPM-നെതിരെ പട നയിക്കാൻ ഇവരാണ് നേതൃത്വം നൽകുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള തന്ത്രങ്ങളാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഈ തന്ത്രങ്ങളിൽ പെട്ടുപോയവർ പല നേതാക്കന്മാരും CPM-നെതിരെ വലിയ തോതിൽ ഉറഞ്ഞുതുള്ളുന്നതിൻ്റെ കാരണം പോലും ഇവരുടെ ആ പറയുന്ന പ്രേരണയ്ക്കുള്ളിൽ വഴങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഉറഞ്ഞുതുള്ളുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഈ വസ്തുതകളെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എങ്ങനെയും CPM-നെതിരെ ആക്രമിക്കാനുള്ള തക്കം കണ്ടെത്തിയ രീതിയിൽ SNDP-യുടെ ചില നേതാക്കൾ നീങ്ങുന്നതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് SNDP-ക്കുള്ളിലെ അണികളിൽ നിന്നും പ്രാദേശിക നേതാക്കന്മാരിൽ നിന്നും തന്നെ ഉണ്ടാകുന്നത്. BDGS-നെ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള നീക്കം നടന്നത്. അങ്ങനെ BDGS-ലേക്ക് BJP-യുടെയും RSS-ൻ്റെയും ആളുകൾക്ക് കടന്നു ചെല്ലുന്നതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളോ ഉപാധികളോ ഇല്ല. ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ കടന്നു വന്ന ഈ പറയുന്ന നേതാക്കന്മാർ നടത്തിയ നീക്കങ്ങളെ ചെറുക്കാനോ അല്ലെങ്കിൽ ഇവർ നടത്തുന്ന കുലുസിത ശ്രമങ്ങളെ കണ്ടെത്തുന്നതിനോ CPM-ന് വലിയ തോതിൽ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഈ വാർണിംഗ് ഇവർ കൊടുത്തതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചിട്ട് ഒരു അവമതിപ്പ് ഉണ്ടാക്കിയെടുത്താൽ വലിയ തോതിൽ BJP-ക്കും BDGS-നും ഈ സംഭവത്തിൽ BJP-ക്ക് കൃത്യമായിട്ട് ഇടപെടാൻ കഴിയും എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാൻ കാരണം. അതായത് മുന്നണിയിലുണ്ടെങ്കിലും BDGS-നെ ഒരു പരിഗണനയും BJP നൽകുന്നില്ല എന്നുള്ള വസ്തുതയും വിമർശനവും എല്ലാം ഇവർക്കുണ്ട്. അപ്പോൾ ആ തരത്തിൽ നിൽക്കുമ്പോൾ തന്നെ എങ്ങനെ ഈ പ്രശ്നങ്ങളിൽ കടന്നു കയറി BDGS-ൽ ഒരു സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് എങ്ങനെ അധികാര കസേരകളെ പങ്കിടാം? അതല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? എല്ലാ മുന്നണികളും പാർട്ടികളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ പുറത്തേക്ക് വരുന്നത് കേവലം യാദൃച്ഛികമല്ല, കൃത്യമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്താവനകൾ പുറത്തേക്ക് വരുന്നത്. കാരണം BDGS-ൽ കൃത്യമായ സ്ഥാനങ്ങൾ ഉറപ്പിച്ച് കൃത്യമായ വേദികളിൽ കടന്നു കയറി ഈ പറയുന്ന രീതിയിൽ ചില സ്ഥാനമാനങ്ങൾ ഒപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് ഇവിടെയുള്ളത്. ഈ ഘട്ടത്തിൽ മുന്നണിയെ കൃത്യമായി പറഞ്ഞാൽ ഇടതുമുന്നണിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തന്ത്രപ്രധാനമായ ചില സീറ്റുകളിലേക്ക് കടന്നു വരാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള വിമർശനം കൃത്യമായിട്ട് ഉയരുന്നുണ്ട്. ഇത് യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ നിരീക്ഷകരും അടക്കമുള്ളവർ ഈ കാര്യം വളരെ അടിവരയിട്ട് വ്യക്തമാക്കുന്നു. അവഗണന സഹിച്ച് തുടരരുതെന്നും മുന്നണി വിടണമെന്നും വീണ്ടും ആവശ്യം ഉയരുന്ന സാഹചര്യത്തിലാണ് നേതാക്കളെ ചോർത്തിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. BJP-യിൽ ചേർന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിപ്പിക്കാൻ അവസരം നൽകുന്നു ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് BDGS നേതാക്കൾ നൽകുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ SNDP പ്രവർത്തകരെ വലിയ തോതിൽ BDGS-ൽ എത്തിച്ച് ഒരു രാഷ്ട്രീയ ബോധമുണ്ടാക്കി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ തമ്മങ്ങൾക്ക് അനുകൂലമായ ഒരു ഹിന്ദുത്വവാദം ഉയർത്തിക്കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള BJP-യുടെ ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് SNDP-യിലുണ്ടായിരിക്കുന്ന ഈ പറയുന്ന വിഷയങ്ങൾ. SNDP-യിലുണ്ടായിരിക്കുന്ന ഈ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ CPM-നെ ഇതിൽ നിന്ന് അകറ്റി നിർത്തിയാൽ മാത്രമേ ഇവർക്ക് ഈ കാര്യത്തിൽ കടന്നു കയറി കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. ഏതായാലും SNDP പ്രവർത്തകർ ശ്രീനാരായണീയർ കൃത്യമായ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും തങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് BJP-ക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില എണ്ണപ്പെട്ട ചില നേതാക്കന്മാർ എന്നതിലുപരി ബാക്കി ആർക്കും പ്രശ്നങ്ങളില്ലാതെ വളരെ കാര്യക്ഷമമായി തന്നെ അവർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും BJP-ക്കാർ ഒന്ന് ഓർത്തോളൂ, SNDP എന്ന് പറയുന്നത് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും എതിരെ പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ കൃത്യമായ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പോകുന്നതാണ്. അതിനെ കൊണ്ടുപോയി BJP-യുടെ കാൽക്കൽ തളയ്ക്കാനുള്ള ഏതൊരു നീക്കത്തെയും ശ്രീനാരായണീയർ ഒറ്റക്കെട്ടായി തകർത്തെറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.